അടുത്ത തലമുറയിൽ ഇന്ത്യൻ റോഡുകൾ അടക്കി വാഴാൻ പോകുന്ന വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇങ്ങനെ പോയാൽ അധിക കാലം പെട്രോളിയം ഇന്ധനങ്ങൾക്ക് ആയുസ്സില്ല, അവ തീർന്നു പോകും. കൂടാതെ പെട്രോളിയം ഇന്ധനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം വളരെയധികം കൂടുതലാണ്. അവയ്ക്ക് നല്ലൊരു പരിഹാരം എന്ന പോലെ ഇപ്പോൾ BS4 നിന്നും BS6 മാറാൻ പോവുകയാണ്. പക്ഷെ അതിലും നല്ലൊരു പോംവഴിയുണ്ട്, ഇലക്ട്രിക് വാഹനങ്ങൾ. കാരണം അവയിൽ നിന്ന് തീരെ വായു മലിനീകരണം ഉണ്ടാവുന്നില്ല, കൂടാതെ മറ്റു മലിനീകരണങ്ങൾ വളരെ കുറവ് തന്നെയാണ്. നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ AI എനേബിൾഡ് സ്മാർട്ട് ബൈക്ക് എന്ന് വിളിക്കാവുന്ന റിവോൾട്ട് RV 400 ഒന്ന് വിശദമായി പരിചയപ്പെടാം. വെൽക്കം ടു മോട്ടോർ ബൈക്ക് ഡയറീസ്, ഇറ്റ്സ് മീ TKR വർമ്മ വിത്ത് യു. റിവോൾട്ട് RV 400 നിർമ്മിക്കുന്നത് ഗുരുഗ്രാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിവോൾട്ട് ഇന്റലികോർപ്പ് എന്നൊരു കമ്പനിയാണ്. ഇതിന്റെ സ്ഥാപകൻ പഴയ മൈക്രോമാക്സ് ഫോണുകളുടെ സഹസ്ഥാപകനും പഴയകാല CEO രാഹുൽ ശർമ്മയാണ്. അവരുടെ ആദ്യ മോഡലായ RV 400 എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI എനേബിൾഡ് എന്ന് വിളിക്കാവുന്ന സ്മാർട്ട് ഇലക്ട്രിക് ബൈക്കാണ്. ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ അവരുടെ മത്സരാർത്ഥികളിൽ നിന്നും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനം തന്നെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിനെ ചലിപ്പിക്കുന്നത് ഒരു 3 kW മോട്ടോറാണ്. ഇതിന് 54 Nm ടോർക്ക് ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ECU വഴിയാണ് ഇതിന്റെ ടോർക്കിനെ നിയന്ത്രിക്കുന്നത്. ഈ വാഹനത്തിന് 3 മോഡുകളുണ്ട്: സിറ്റി, നോർമൽ, സ്പോർട്സ്. സ്പോർട്സ് മോഡിൽ 85 km, നോർമൽ മോഡിൽ 65 km, സിറ്റി മോഡിൽ 45 km ഈ വാഹനത്തിന്റെ കൂടിയ വേഗത. 3.24 kW 72 V ബാറ്ററിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് സിറ്റി മോഡിൽ ARAI സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് 156 km ആണ്. ഒറ്റ ചാർജിങ്ങിൽ അത്രയും സിറ്റി മോഡിൽ സഞ്ചരിക്കാം. നോർമൽ മോഡിലേക്ക് വരുമ്പോൾ 100 km, സ്പോർട്സ് മോഡിലേക്ക് വരുമ്പോൾ 80 km റേഞ്ച് കുറയുന്നു. എന്നിരുന്നാൽ തന്നെ ഇത് എതിരാളികളെക്കാൾ ബഹുദൂരം മുൻപിലാണ്. ഈ വാഹനത്തിന്റെ ചാർജിംഗ് ടൈം എന്ന് പറയുന്നത് 3 മുതൽ 4.5 മണിക്കൂർ വരെയാണ്. സാധാരണ 15 A സോക്കറ്റ് ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് 75% 4.5 മണിക്കൂർ കൊണ്ട് 100% ഈ ബാറ്ററി ചാർജാകും. ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതികൾ ഉപയോഗിക്കാനും സാധിക്കും. ഒന്നുകിൽ നമുക്ക് നേരിട്ട് ബൈക്കിലേക്കുള്ള പ്ലഗിലേക്ക് കറണ്ട് കണക്ട് ചെയ്ത് വണ്ടി ചാർജ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ബാറ്ററി വാഹനത്തിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ടുപോയി നമ്മുടെ വീട്ടിലോ ഓഫീസിലോ നമുക്ക് സൗകര്യമുള്ള എവിടെ വേണമെങ്കിലും വെച്ച് നമുക്ക് ഈ വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനുകളിൽ പോയി നമ്മുടെ വാഹനത്തിലുള്ള ബാറ്ററി അവിടെ കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ മാറുപോലെ മറ്റൊരു ബാറ്ററി നമ്മുടെ വാഹനത്തിലേക്ക് എടുത്തു വെക്കാം. പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ വരുന്ന ബാറ്ററിക്ക് 18 kg ഭാരമുണ്ട്. അതാണ്, ഈ ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ടുപോവുക അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതുകൂടാതെ ഓൺലൈനായി ഓർഡർ ചെയ്താൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഫുൾ ചാർജായ ബാറ്ററി എത്തിച്ചു തരുന്ന സംവിധാനവും കമ്പനി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് എനർജി റീജനറേഷൻ സിസ്റ്റവും കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നമുക്ക് ഇന്ധനക്ഷമത നൽകുന്നതാണ്. ഈ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറെ വർഷം, അല്ലെങ്കിൽ 150,000 km ഇതാണ് ഈ ബാറ്ററിക്ക് നൽകിയിരിക്കുന്ന വാറന്റി. ഇത് തന്നെ മതി നമുക്ക് ഈ വാഹനത്തെ വിശ്വാസ്യതയിലെടുക്കാൻ. ഈ വണ്ടിയുടെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ പരന്ന എന്നാൽ ഭംഗിയുള്ള LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മെലിഞ്ഞ ഇൻഡിക്കേറ്ററുകളും ടെയിൽ ലാമ്പും LED തന്നെയാണ്. മോശമല്ലാത്ത വീതിയുള്ള ഹാൻഡിൽ ബാറും ഫുട്ബാക്ക് പൊസിഷനും വാഹനത്തിന് സിറ്റിയിലും മറ്റും നല്ല കംഫർട്ട് നൽകുന്നതാണ്.
814 mm ആണ് സീറ്റ് ഹൈറ്റ്. അതുകൊണ്ട് തന്നെ ഉയരം കുറഞ്ഞവർക്കും വലിയ പ്രശ്നം വരില്ല. ഫുള്ളി ഡിജിറ്റൽ TFT ഇൻസ്ട്രുമെൻ്റ് കൺസോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്പീഡ്, ബാക്കിയുള്ള ചാർജ്, സെലക്റ്റഡ് റൈഡിംഗ് മോഡ് തുടങ്ങിയവ ഇതിൽ നിന്നറിയാം. 108 kg ആണ് ഈ വാഹനത്തിൻ്റെ കർബ് വെയ്റ്റ്. അതുകൊണ്ട് തന്നെ ഇതൽപ്പം ലൈറ്റാണ്. വീൽ ബേസ് 1350 mm ആണ് ഇതിന് വരുന്നത്. ഫ്രണ്ടിൽ 37 mm അപ്സൈഡ് ഡൗൺ ഫോർക്കുകളും പിന്നിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കുകളുമാണ് ഈ വണ്ടിയിലുള്ളത്. ഇത് മോശമല്ലാത്ത കംഫർട്ടും സ്റ്റെബിലിറ്റിയും ഉറപ്പു തരുന്നതാണ്. MRF സാപ്പർ ടയറുകളാണ് മുന്നിലും പിന്നിലും. സുഗമമായ ടോർക്ക് ട്രാൻസ്മിഷന് വേണ്ടി ബെൽറ്റ് ഡ്രൈവാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് മുൻപിലും പിറകിലും 240 mm ഡിസ്ക് ബ്രേക്കുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ വ്യത്യസ്തമായ ഒരു കാര്യം, ഇതിൽ ഇടത്തെ ഹാൻഡിലിലാണ് പുറകിലത്തെ ബ്രേക്ക് വരുന്നത്. കൂടാതെ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും കമ്പനി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബ്രേക്കിംഗ് കാര്യക്ഷമത ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ABS ഈ വാഹനത്തിൽ വരുന്നില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI എനേബിൾഡ് വാഹനമാണ് റിവോൾട്ട് RV400. ഇതിൽ 4G സിം കണക്ടിവിറ്റിയും കമ്പനി നൽകിയിട്ടുണ്ട്. റിവോൾട്ടിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. വാഹനത്തിൽ ബാക്കിയുള്ള ബാറ്ററി ചാർജ്, അതുപയോഗിച്ച് ഇനി എത്ര ദൂരം ഓരോ മോഡിലും ഓടിക്കാം എന്നീ കാര്യങ്ങൾ ആപ്പിലൂടെ മനസ്സിലാക്കാം. ഈ വാഹനത്തെ ആപ്പ് വഴി സ്റ്റാർട്ട് ചെയ്യുവാനും സ്റ്റോപ്പ് ചെയ്യുവാനും സാധിക്കും. കൂടാതെ അടുത്തുള്ള സ്വാപ്പിംഗ് സ്റ്റേഷനും അവിടെ എത്ര ചാർജ് ചെയ്ത ബാറ്ററികൾ ബാക്കിയുണ്ട് എന്ന കാര്യവും ആപ്പ് പറഞ്ഞു തരുന്നു. അടുത്തുള്ള സ്വാപ്പിംഗ് സ്റ്റേഷനിൽ ചെന്ന് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ബാറ്ററി മാറ്റി വാങ്ങി നമ്മുടെ വണ്ടിയിൽ ഫിക്സ് ചെയ്ത് ഓടിക്കാം. ആപ്പ് വഴി ഓൺലൈനിലൂടെ ചാർജ് ചെയ്ത ബാറ്ററി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ബാറ്ററി കമ്പനി എത്തിക്കുകയും ചെയ്യും. മറ്റൊരു വ്യത്യസ്തമായ ഫീച്ചറാണ് വാഹനത്തിൻ്റെ സൗണ്ട് സിമുലേഷൻ സിസ്റ്റം. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശബ്ദം കുറവായതുകൊണ്ട് വാഹനം അടുത്തെത്തിയാലേ മറ്റു യാത്രക്കാർ അറിയുകയുള്ളൂ. ഇതിനൊരു പരിഹാരമാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ള സ്പീക്കർ. ആപ്പ് ഉപയോഗിച്ച് വാഹനത്തിന് 4 വ്യത്യസ്ത ശബ്ദങ്ങൾ നൽകാൻ ഇതുവഴി സാധിക്കും. ആപ്പിലെ അടുത്ത പ്രധാനപ്പെട്ട ഫീച്ചറാണ് ജിയോ ഫെൻസിംഗ്. ഇതുപയോഗിച്ച് നമ്മുടെ വണ്ടിക്ക് ഒരു യാത്രാദൂരപരിധി നമുക്ക് നിശ്ചയിക്കാം. വാഹനം ഇത് ലംഘിക്കുകയാണെങ്കിലോ വാഹനത്തിന് നേരെ മോഷണശ്രമം ഉണ്ടാവുകയാണെങ്കിലോ നമുക്ക് ഫോണിൽ ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വാഹനത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ യാത്രയുടെ വിവരങ്ങളും നമുക്ക് ഈ ആപ്പ് വഴി ലഭിക്കും. കൂടാതെ വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയറും ആപ്പും മൊബൈൽ ഫോൺ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുവാനും കഴിയും. റിവോൾട്ട് RV400 2 വേരിയൻറ്റുകളിൽ ലഭിക്കും. ബേസ് വേരിയൻറ്റും പ്രീമിയം വേരിയൻറ്റും. ഇതിൽ പ്രീമിയം വേരിയൻറ്റിലുള്ള എൻജിൻ ഇമ്മൊബിലൈസർ, റിമോട്ട് കീ, പുഷ് സ്റ്റാർട്ട്, സൗണ്ട് സിമുലേഷൻ സിസ്റ്റം എന്നിവ ബേസ് വേരിയൻറ്റിൽ ഉണ്ടാവില്ല. പ്രീമിയം വേരിയൻറ്റിന് 1.57 lakh ബേസ് വേരിയൻറ്റിന് 1.38 lakh ഡൽഹിയിലെ ഓൺറോഡ് വില. MRP എന്ന മൈ റിവോൾട്ട് പ്ലാനിലൂടെ വാഹനം വാങ്ങുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിന് 3499 rupees പ്രീമിയം വേരിയൻറ്റിന് 3999 rupees 36 months EMI. ഇതിൽ 3 വർഷത്തെ സൗജന്യ സർവീസും 3 വർഷത്തെ ഇൻഷുറൻസും 1 tire change ഉൾപ്പെടും. 3 തവണ ബ്രേക്ക് പാഡുകളും സൗജന്യമായി മാറാം. 1000 rupees അടച്ച് റിവോൾട്ട് RV400 റിവോൾട്ടിൻ്റെ സൈറ്റിലോ ആമസോൺ വഴിയോ ബുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യ ബാച്ച് റിവോൾട്ടുകളെല്ലാം ഇപ്പോൾ തന്നെ ബുക്കായി കഴിഞ്ഞു. ഇപ്പോൾ 2nd batch ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ വാഹനം വിപണിയിലെത്തും. വൈകാതെ തന്നെ റിവോൾട്ട് RV300 എന്ന മോഡലും വിപണിയിലെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് എ ലിറ്റിൽ ബ്രേക്ക്. ബൈ.